നമ്മുടെ ദൈവത്തിലുള്ള ആശ്രയം നമുക്ക് എങ്ങനെ ജീവിതത്തിൻ്റെ വിജയരഹസ്യമായി മാറ്റിയെടുക്കാം, ദൈവത്തിൽ ആശ്രയിക്കുന്നതിലൂടെ എങ്ങനെ പടിപടിയായി എൻ്റെ ജീവിതത്തെ ഉറപ്പിക്കുവാനും ദൈവം എനിക്ക് വേണ്ടി നൽകിയിരിക്കുന്ന ഒരുക്കിയിരിക്കുന്ന അനന്തമായ സാധ്യതകളെ എൻ്റെ ജീവിതത്തിൽ കൂടെ പ്രാവർത്തികമാക്കുവാനും കഴിയും. ദാവീദിൻ്റെ ജീവിതത്തിൽ തൻ്റെ വിജയരഹസ്യം ഈ ദൈവത്തിലുള്ള നിസ്വാർത്ഥമായ, ചോദ്യം ചെയ്യാതെയുള്ള, വ്യവസ്ഥ കൂടാതെയുള്ള ആശ്രയമായിരുന്നു. ഇങ്ങനെയുള്ളൊരു വ്യക്തിയെ കണ്ടുമുട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ദാവീദിൻ്റെ ജീവിതത്തിൽ നിന്നും ഈ ദൈവീകമായ ആശ്രയം എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ വിജയത്തിൻ്റെ രഹസ്യമായിട്ട് എങ്ങനെ മാറ്റിയെടുക്കുവാൻ, വളർത്തിയെടുക്കുവാൻ, നേടിയെടുക്കുവാൻ കഴിയും എന്നാണ് നാം പഠിക്കുവാൻ പോകുന്നത്. 7 കൊച്ചു ചിന്തകൾ, പ്രായോഗികമായ പഠനങ്ങൾ, അതിനെ ആസ്പദമാക്കി ഞാൻ ഇന്ന് നിങ്ങളോട് പങ്കുവയ്ക്കുവാനാണ് താല്പര്യപ്പെടുന്നത്. 1 ശാമുവേലിൻ്റെ പുസ്തകം 17 അധ്യായത്തിൽ ദാവീദിൻ്റെ ഈ ജീവിത ചരിത്രം നാം വ്യക്തമായിട്ട് കാണും. ഈ അധ്യായത്തിൻ്റെ 30 വാക്യം മുതൽ 50 വാക്യം വരെ ആസ്പദമാക്കിയായിരിക്കും നമ്മുടെ 7 ചിന്തകൾ നാം പഠിക്കുവാൻ പോകുന്നത്. ജീവിതത്തിൽ പ്രയാസങ്ങൾ എല്ലാവർക്കും ഉണ്ടാകും, പരാജയങ്ങൾ എല്ലാവർക്കും ഉണ്ടാകും. നടന്നു പോകുന്ന ഒരു വ്യക്തി മാത്രമേ കാല് എവിടെയെങ്കിലും ഒരു കൊച്ച് പാറയിലോ വല്ലതും മുട്ടി താഴെ പോകത്തു. പരാജയം എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ഭാഗമാണ്, കഷ്ടത എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ഭാഗമാണ്. എന്നാൽ ആരുടെയും ജീവിതത്തിൽ എപ്പോഴും കഷ്ടതയില്ല, കഷ്ടം തന്നെ കഷ്ടത. വിജയത്തിൻ്റെ യാതൊരുവിധമായ സാക്ഷ്യം ഇല്ല എന്ന് പറയുവാൻ ഏതെങ്കിലും ഒരു വ്യക്തി ഉണ്ടാകുമോ എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. 1 രഹസ്യമിത, ജീവിതത്തിൽ നാം അനുഭവിച്ചിട്ടുള്ള വിജയങ്ങളെ, നന്മകളെ നാം ഓർക്കണം. ഓൾവേസ് റീകോൾ ദി സ്റ്റോറീസ് ഓഫ് ഗുഡ്നെസ് ആൻഡ് വിക്ടറീസ് ആൻഡ് ഗുഡ് തിങ്സ് ദാറ്റ് വി ഹാവ് എൻജോയ്ഡ്. നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിച്ചിട്ടുള്ള ചെറുതും വലുതുമായ നന്മകൾ, ഗുണങ്ങൾ, വിജയങ്ങൾ നമ്മോട് തന്നെ നാം ഓർമ്മിപ്പിക്കണം. അതാണ് 1 രഹസ്യം. ദാവീദ് എന്തു ചെയ്തു? ഈ വലിയ മല്യനായ ഗോല്യാത്തിനെ, ഫെലിസ്റ്റിനെ പരാജയപ്പെടുത്തുവാൻ നിന്നെ കൊണ്ടൊക്കത്തില്ല എന്ന് എല്ലാവരും പറഞ്ഞപ്പോൾ ദാവീദ് എങ്ങനെയാണ് തന്നെ തന്നെ ഉറപ്പിച്ചത്? അവൻ്റെ ജീവിതത്തിൽ വനത്തിലും കാടുകളിലും ഈ ആടിനെ മേയിച്ച് നടന്ന സമയത്ത് തൻ്റെ ജീവിതത്തിൽ ഉണ്ടായ അനുഭവങ്ങൾ, കരടിയുടെയും സിംഹത്തിൻ്റെയും വായിൽ നിന്ന് തന്നെയും തൻ്റെ ആടുകളെയും രക്ഷിച്ച ആ വിജയത്തിൻ്റെ സാക്ഷ്യവചനങ്ങൾ, അത് തന്നോട് തന്നെ ദാവീദ് ഓർമ്മിപ്പിച്ചു. അത് ഒരു സാക്ഷ്യത്തിൻ്റെ വചനമായി മറ്റുള്ളവരോടും താൻ പറഞ്ഞു. ആ വിജയം തനിക്ക് തന്ന ദൈവത്തെക്കൊണ്ട് ഈ കാര്യവും സാധിച്ചെടുക്കുവാൻ, എനിക്ക് വിജയം തരുവാൻ കഴിയും എന്നുള്ള ആശ്രയം ദാവീദ് പുതുക്കി. അത് വളരെ സുപ്രധാനമാണ്. 1, നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ നന്മകളെയും വിജയങ്ങളെയും നമ്മോട് തന്നെ നാം ഓർമ്മിപ്പിക്കുക, മറ്റുള്ളവരെ അത് ഓർമ്മിപ്പിക്കുക. അത് നൽകിത്തന്ന ദൈവം
ഈ എൻ്റെ വർത്തമാനകാലത്ത് ഉള്ള വിഷയങ്ങളിലും വിജയം തരുവാൻ വിശ്വസ്തൻ ശക്തിയുള്ളവൻ എന്ന് ഞാൻ ഉറപ്പോടെ ആശ്രയിക്കുക. രണ്ട്, നിരാശപ്പെടുത്തുന്ന വാക്കുകളെ നാം നിരസിക്കുക. റെസിസ്റ്റ്, റിജക്ട്, തടുത്തു നിർത്തുക, ഉപേക്ഷിക്കുക നിരാശപ്പെടുത്തുന്ന വാക്കുകൾ. നമ്മുടെ ലോകത്തിൽ നമ്മൾ ചുറ്റുപാടും നോക്കിയാൽ അതേ കേൾക്കാനുണ്ട്. നന്മയുടെ വാക്ക് പറയുന്നവർ വളരെ ചുരുക്കം. നൂറായിരം നന്മകളുള്ള ഒരു വ്യക്തിയാണെങ്കിലും നോക്കിയിട്ടൊരു കൊച്ച് മണ്ടത്തരം എവിടെയെങ്കിലും ചെയ്തു പോയാൽ ജീവിതത്തിലൊരു ഗുണവും പിടിച്ചിട്ടില്ല, ചെയ്തിട്ടില്ല എന്ന രീതിയിലാണ് നമ്മുടെ സമുദായം, നമ്മുടെ സമൂഹം. അപ്പോൾ നിരാശപ്പെടുത്തുന്ന വാക്കുകൾ നാം കേൾക്കും, മനുഷ്യൻ പറയും, ഒരു പക്ഷെങ്കിൽ എപ്പോഴും അതേ നമ്മളിൽ വരത്തുള്ളൂ. അങ്ങനെയുള്ള സമയത്ത് മനഃപൂർവമായി അതിനെ ചെറുക്കുക, അതിനെ നിരസിക്കുക, അതിനെ ഉപേക്ഷിക്കുക, അതിനെ തള്ളിക്കളയുക. അതാണ് ദാവീദ് ചെയ്തത്. ദാവീദിനോട് ഈ വ്യക്തികളെല്ലാം പറഞ്ഞു, നീ ബാലൻ, നിന്നെ കൊണ്ടൊക്കത്തില്ല, നിനക്ക് ആരോഗ്യം പോരാ, കഴിവ് പോരാ, ഈ പടച്ചട്ടയെല്ലാം കൂടെ എടുത്തിടാൻ നിൻ്റെ ശരീരം ചെറുതാണ്. ചെറുപ്രായം മുതലേ, ബാല്യകാലം മുതലേ യോദ്ധാവായ ഒരുത്തനാണ് ഫെലിസ്ത്യൻ. ഇത്രയെല്ലാം വാക്കുകളുണ്ട്, നിങ്ങളത് സൂക്ഷിച്ച് ശ്രദ്ധിച്ച് ആ അധ്യായം ഒന്ന് വായിച്ചേ, അപ്പോൾ മനസ്സിലാകും. ഇതെല്ലാം കറക്റ്റാ, പറഞ്ഞതെല്ലാം ശരിയാ. ആ കണ്ണുകൊണ്ട് തന്നെ ദാവീദ് അവനെ നോക്കിയാൽ അവൻ കേട്ടതും മനുഷ്യർ പറഞ്ഞതുമായി തുലനം ചെയ്യുമ്പോൾ എല്ലാം യാഥാർത്ഥ്യമാണ്. പക്ഷേ ദാവീദ് മനഃപൂർവമായി അതിനെയെല്ലാം തള്ളിക്കളഞ്ഞു. സദൃശ്യവാക്യത്തിൽ 18:21 ജീവന്റെയും മരണത്തിൻ്റെയും ഉറവിടമാണ് വാക്കുകൾ. ജീവനും കൊടുക്കാം, മരണവും കൊടുക്കാം. എല്ലാവരും എപ്പോഴും ജീവൻ നൽകാൻ വേണ്ടി, ഉത്തേജനം തരാൻ വേണ്ടി മക്കളെ മോനെ എന്നും പറഞ്ഞ് നമ്മുടെ അടുത്ത് സംസാരിക്കുവാനും നമ്മൾ ഉയർത്താനും വരത്തില്ല. അതുകൊണ്ട് ഞാൻ മനഃപൂർവമായി എന്നെ ശീലിപ്പിക്കേണ്ട, പരിശീലിപ്പിക്കേണ്ട, വളർത്തിയെടുക്കേണ്ട ഒരു ചിട്ടയാണ് എൻ്റെ മനസ്സിനെ, എൻ്റെ ചിന്തകളെ ഞാൻ അങ്ങനെയുള്ള വാക്കുകൾ ശ്രദ്ധിക്കാതെ ഉപേക്ഷിച്ച് കളയുവാനുള്ള ഒരു ശക്തി. മൂന്ന്, നിരാശപ്പെടുത്തുന്ന ചിന്തകളെ നിരസിക്കുക. വാക്കുകൾ, ചിന്തകൾ. വാക്കുകൾ വരുന്നതിന് മുൻപേ ഉള്ളതാണ് ചിന്തകൾ. ചിന്തകളാണ് വാക്കുകളായിട്ട് പുറത്തു വരുന്നത്. ഈ ചിന്തകൾ നമ്മുടെ മനസ്സിൽ ഉരുവാകുവാൻ തുടങ്ങുമ്പോൾ തന്നെ അതിനെ നാം റിജക്റ്റ് ചെയ്യണം, ഉപേക്ഷിക്കണം. ദാവീദ് ഈ വാക്കുകളെല്ലാം കേട്ടു, ഈ ആലോചനകളെല്ലാം കേട്ടു. യാഥാർത്ഥ്യങ്ങളാണ് അവൻ കേട്ടത്. അവൻ്റെ സ്വന്തക്കാരും വീട്ടുകാരും കൂട്ടുകാരും ഒക്കെ ആയിരിക്കാം ഇതെല്ലാം പറഞ്ഞത്. പക്ഷേ ആ വാക്കുകൾ സ്വീകരിച്ചിട്ട് തൻ്റെ മനസ്സിൻ്റെ ആ രൂപാന്തരം കൊടുക്കുന്ന ആ ലോകത്ത് അതിനെ ചിന്തകളായിട്ട് വളർത്തുവാൻ, രൂപാന്തരപ്പെടുത്തിയെടുക്കുവാൻ ആ വാക്കുകൾ സ്വീകരിച്ചില്ല, അതിനെ ചിന്തകളും ആക്കിയില്ല. നമ്മൾ ചിന്തിക്കുന്ന രീതി അതിനനുസൃതമായിട്ടായിരിക്കും നമ്മുടെ പ്രവൃത്തി. മനഃപൂർവമായി നമ്മുടെ ദൈവത്തിലുള്ള ആശ്രയത്തെയും നമ്മുടെ സാധ്യതകളെയും നമ്മെ തന്നെയും നിരുത്സാഹപ്പെടുത്തുന്ന, നശിപ്പിക്കുന്ന, ഇല്ലായ്മയാക്കുന്ന ചിന്തകളെ മനഃപൂർവമായി ഉപേക്ഷിക്കണം, നിരസിക്കണം, അത് വേണ്ട എന്ന് വെക്കണം. അത് ചുമ്മാതിപ്പം ഞാൻ വാക്കുകൊണ്ട് പറയുമ്പം
പറയുന്നത് കൊണ്ട് കേൾക്കുന്നത് കൊണ്ട് വരത്തില്ല. മനഃപൂർവമായി അതിൻ്റെ ചിട്ടയുടെ ഭാഗമായി പരിശീലിപ്പിച്ച് എടുക്കണം. അത് ദാവീദ് ചെയ്തു. അതുകൊണ്ടാണ് ദാവീദിന് വിജയിക്കുവാൻ സാധിച്ചത്. 4. ദാവീദ് ചെയ്തത് യഥാർത്ഥമായി തൻ്റെ യുദ്ധം, ആ യുദ്ധത്തിൻ്റെ സ്വഭാവം, അതിൻ്റെ സ്ഥിതിവിശേഷം തിരിച്ചറിഞ്ഞു. പലപ്പോഴും നമ്മൾ നമ്മുടെ ചുറ്റുപാടുകളെ നോക്കിയിട്ട് കൂട്ടു സഹോദരങ്ങളും അയൽപക്കക്കാരും കൂടെ ജോലി ചെയ്യുന്നവരും നമ്മുടെ ബോസും ഒക്കെയാണ് നമുക്ക് തടസ്സം എന്ന് നമ്മൾ ചിന്തിക്കും. എന്നിട്ട് അവരോടായിരിക്കും നമ്മുടെ യുദ്ധമെല്ലാം, അയൽപക്കക്കാരോടും കൂട്ടുപ്രവർത്തകരോടും കൂടെ നടക്കുന്നവരോടും. ഒരു പക്ഷെങ്കിൽ പിശാജ് എന്ന് പറയുന്ന, സാത്താൻ എന്ന് പറയുന്ന ഈ ശത്രു നമ്മുടെ എല്ലാവരുടെയും ശത്രുവാണ്. ഒരു പക്ഷെങ്കിൽ സാഹചര്യങ്ങളെയും കൂട്ടുകാരെയും നമ്മുടെ ബോസിനെയും നമ്മുടെ സാഹചര്യങ്ങളൊക്കെ ഉപയോഗിച്ചെന്ന് വരാം. ബട്ട് അതല്ല യാഥാർത്ഥ്യം. അതിനപ്പുറത്ത് പ്രവർത്തിക്കുന്ന ഒരു അന്തരീക്ഷമുണ്ട്, ഒരു യാഥാർത്ഥ്യമുണ്ട്, ഒരു സ്ഥിതിവിശേഷമുണ്ട്, ഒരു ശക്തിയുണ്ട്. അത് നാം മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ യഥാർത്ഥമായ യുദ്ധം മനസ്സിലാക്കുവാൻ, യഥാർത്ഥമായ യുദ്ധത്തിൻ്റെ സ്വഭാവം മനസ്സിലാക്കുവാൻ, അതിനനുസരിച്ചുള്ള ഒരുക്കങ്ങൾ, തയ്യാറെടുപ്പുകൾ ചെയ്യുവാൻ നമുക്ക് കഴിയുകയുള്ളൂ. 17-ാം അധ്യായത്തിൻ്റെ 47-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, യഹോവ വാൾ കൊണ്ടും കുന്തം കൊണ്ടുമല്ല രക്ഷിക്കുന്നതെന്ന് ഈ സംഘം എല്ലാം അറിയുവാൻ ഇടവരും. യുദ്ധം യഹോവയ്ക്കുള്ളത്, അവൻ നിങ്ങളെ ഞങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചു തരും. നോക്കിക്കോണേ, ദാവീദ് ഇതിനെല്ലാം ഇറങ്ങിത്തിരിക്കുന്ന മുമ്പേ താൻ നല്ല ഒരു പഠനം നടത്തി, അതിനുള്ള ഒരുക്കത്തോടാണ് അവൻ പോയത്. അവൻ മനസ്സിലായി ഫെലിസ്തീനല്ല യഥാർത്ഥ ശത്രു. അവൻ മല്ലനാണെങ്കിലും യുദ്ധവീരനാണെങ്കിലും ബാല്യം മുതലേ യോദ്ധാവാണെങ്കിലും അവൻ ഫൈറ്റ് ചെയ്യുന്നത് എന്നോടല്ല, ഇസ്രായേൽ മക്കളോടല്ല, ഞങ്ങളുടെ ഉടയവനായ എൻ്റെ സൃഷ്ടിതാവായ യഹോവയോടാണ്. അതുകൊണ്ട് ദാവീദ് പറഞ്ഞു, സൈന്യങ്ങളുടെ യഹോവയുടെ നാമത്തിൽ ഞാൻ വരുന്നു. ഞാൻ വരുന്നത് എൻ്റെ പേരിലോ എൻ്റെ പടച്ചട്ടയിലോ എൻ്റേതായ സാമർത്ഥ്യത്തിലോ അല്ല, ഞാൻ യഹോവയുടെ നാമത്തിൽ, സൈന്യങ്ങളുടെ യഹോവയുടെ നാമത്തിൽ വരുന്നു. ആ ഉറപ്പും ആ തയ്യാറെടുപ്പും ദാവീദിന് നൽകിക്കൊടുത്തത് യഥാർത്ഥമായി ആ യുദ്ധം എന്തായിരുന്നു, അതിൻ്റെ സ്വഭാവം, അവൻ്റെ ശത്രുവാരായിരുന്നു, എങ്ങനെയുള്ള വ്യക്തിയായിരുന്നു എന്ന് മനസ്സിലാക്കിയതുകൊണ്ട്. 5. ശുഭാപ്തി വിശ്വാസവും ശുഭാപ്തി വിശ്വാസത്തോടുള്ള ഏറ്റുപറച്ചിലും വെല്ലുവിളികളെ നേരിടുവാൻ പ്രതികരിക്കുവാൻ അവൻ ഉപയോഗിച്ചു. നമ്മുടെയൊക്കെ കുഴപ്പമെന്ന് പറഞ്ഞാൽ എല്ലാം അറിയാം, വചനവും അറിയാം, ദൈവം ഉണ്ടെന്നും അറിയാം, പരിശുദ്ധാത്മാവും ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ നമ്മൾ വിശ്വാസത്തിൽ ഉറപ്പുള്ളവരല്ല, ശുഭാപ്തി വിശ്വാസമുള്ളവരല്ല, നമ്മളതിനെ ഏറ്റുപറയുകയില്ല. മറിച്ച് നമ്മൾ നമ്മുടെ പ്രതികരണമെല്ലാം, അയ്യോ പത്തോ, എന്തൊരു വലിയ യുദ്ധമായത്, ഇതെന്തൊരു വലിയ കോളിളക്കമാണ്, ഇതെന്തൊരു വലിയ വെല്ലുവിളിയാണ്, ഇത്രയും നാളും ഞാൻ അഭിമുഖീകരിച്ചതിലും ഭയാനകമാണ്, ഇങ്ങനെയൊക്കെയുള്ള ഭാഷകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇങ്ങനെയൊക്കെയുള്ള ഭാഷകൾ നാം ഉപയോഗിക്കുമ്പോൾ തന്നെ നാം പരാജയപ്പെടുകയാണ്. കാരണം നമ്മുടെ പ്രതികരണം പരാജയത്തിൻ്റെ ഭാവനകളും ചിന്തകളും സ്വഭാവങ്ങളും അടങ്ങിയതാണ്.
മറിച്ച് നാം ശുഭാപ്തി വിശ്വാസമുള്ളവരാകണം. ആ വിശ്വാസത്തിൽ ദൈവം പറഞ്ഞതിനെ ഏറ്റുകൊള്ളുവാനും അത് ഏറ്റു പറയുവാനും ഉരുവിടുവാനും നമുക്ക് സാധിക്കണം. ദൈവത്തിൻ്റെ വാക്തത്വങ്ങൾ അതേറ്റു പറയുക. ദൈവം നമുക്ക് വേണ്ടി നമ്മുടെ ഭൂതകാലത്ത് ചെയ്തിട്ടുള്ള നന്മകളെ നാം ഏറ്റു പറയുക. എൻ്റെ ശക്തിയേക്കാൾ അപ്പുറമായുള്ള ദൈവത്തിൻ്റെ ശക്തിയിൽ ഞാൻ ആശ്രയം വെച്ചിട്ട് അത് ഞാൻ ശുഭാപ്തി വിശ്വാസത്തോടെ ഏറ്റു പറയുക. അങ്ങനെയുള്ള ഒരു പ്രതികരണം നമ്മിൽ വരുമ്പോൾ ശത്രു തോറ്റു കഴിഞ്ഞു, പിശാച് ഓടിപ്പോയി കഴിഞ്ഞു, നാം തന്നെ എന്നിൽ തന്നെ ഞാൻ എത്ര ബലഹീനനാണെങ്കിലും ഞാൻ അറിയാത്ത ഒരു ശക്തി എന്നിൽ ഉരുവാകും. അത് വളരെ വളരെ പ്രാധാന്യമുള്ളതാണ്. ഈ അധ്യായത്തിൽ 26, 37, 45 വാക്യങ്ങൾ പ്രത്യേകിച്ച് എടുത്തു വായിച്ചാൽ നമുക്ക് മനസ്സിലാകും ദാവീദിനുണ്ടായിരുന്ന ശുഭാപ്തി വിശ്വാസം. അത് വിശ്വാസം അവൻ്റെ മനസ്സിലിരിക്കെ മാത്രമായിരുന്നില്ല, എല്ലാവരോടും അത് അവൻ ഏറ്റു പറഞ്ഞു. ആറാമതായി, ദൈവത്തിൻ്റെ ശക്തിയിലും കഴിവിലും പൂർണ്ണമായി ചാരുക. റിലൈ ഫുള്ളി അപ്പോൺ ഗോഡ്സ് പവർ ആൻഡ് മൈറ്റ്. വിശ്വസിക്കുക മാത്രമല്ല, അതിൽ ചാരുക. യേശു ക്രിസ്തു നമുക്ക് തന്നിട്ടുള്ള ശക്തി, ശിഷ്യന്മാർ യേശുക്രിസ്തുവിനോട് കൂടെ ഉണ്ടായിരുന്നു. താൻ മരിച്ചു അടക്കപ്പെട്ട് ഉയർത്തതിന് ശേഷം സ്വർഗാരോഹണം ചെയ്ത് പോകുന്നതിന് മുൻപേ നമ്മുടെ കർത്താവായ യേശു മെശിഹ എന്താ പറഞ്ഞു? നിങ്ങളിപ്പോഴേ ഓടിച്ചാടിത്തുള്ളിൽ പോകരുത്, നിങ്ങളിവിടെ ഇരിക്കും, കാത്തിരിക്കും, ഞാൻ പരിശുദ്ധാത്മാവിനെ എൻ്റെ പിതാവിൽ നിന്ന് അയക്കും. ആ ശക്തി നമുക്ക് വേണം. ആ ശക്തിയിൽ നമ്മൾ പൂർണ്ണരാകണം. ആ കൃപയിൽ നമ്മൾ ചാരണം. സകലതും എൻ്റെ കുഞ്ഞെ നമ്മുടെ കർത്താവാണ്, എൻ്റേതെന്ന് പറയുവാൻ ഒന്നും നമുക്കില്ല. ആ ദൈവിക ശക്തിയിലും കഴിവിലും സാമർത്ഥ്യത്തിലും ദൈവം തരുന്ന എല്ലാ ദൈവികമായ കൃപകളിലും പൂർണ്ണമായി ചാരുന്ന സ്വഭാവം, അതാണ് ദാവീദ് ചെയ്തത്. ഏഴാമതായി, വിജയം തിരിച്ചറിയുക, വിജയം മനസ്സിലാക്കുക. യുദ്ധത്തിന് പോകുന്നതിന് മുൻപ് തന്നെ ദാവീദിന് അറിയാമായിരുന്നു അവൻ വിജയിച്ചു. വിജയം ഗ്യാരണ്ടീഡാണ്. ഞാൻ തോറ്റുപോകുമോ ജയിക്കുമോ പരാപരമായിരിക്കുമോ 50-50 ആയിരിക്കുമോ? നോ 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 നോ, അങ്ങനെയല്ല. വിജയം തീർച്ച, ഉറപ്പ്. അത് തിരിച്ചറിഞ്ഞു, അത് മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെയാണ് ദാവീദ് പറഞ്ഞത്, ഞാൻ വരുന്നത് സൈന്യങ്ങളുടെ യഹോവയുടെ നാമത്തിൽ. അതുകൊണ്ട് തന്നെയാണ് ദാവീദ് പറഞ്ഞത്, ഇസ്രായേൽ മക്കളെയോ ശൗല്‍ രാജാവിനെയോ എന്നെയോ അല്ല നീ ആക്ഷേപിക്കുന്നത്, സൈന്യങ്ങളുടെ യഹോവയാണ്. അതുകൊണ്ട് തന്നെയാണ് ദാവീദ് തനിക്കിട്ടുകൊടുത്ത പടച്ചട്ടകളും ഇതെല്ലാം തന്നെ കൊണ്ടൊക്കത്തില്ല, ഇതിൽ ഒന്നിലുമല്ല എൻ്റെ ശക്തിയും എൻ്റെ കഴിവും എൻ്റെ വിജയവും ആശ്രയിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞ് അതെല്ലാം മാറ്റിയിട്ട് താൻ ആടിനെ മേയ്ക്കുവാൻ ഉപയോഗിച്ച ആയുധങ്ങൾ മാത്രം, വടിയും കോലും കവിണയും, അത് മാത്രം എടുത്തുകൊണ്ട് പോയി. ദാറ്റ് ഓൾ ഷോസ്, ഇതെല്ലാം കാണിക്കുന്നതാണ്, ഇതിനെല്ലാം ആരംഭത്തിന് മുൻപേ ദാവീദിന് അറിയാമായിരുന്നു വിജയം എൻ്റേത്, ഞാൻ ജയിച്ചു കഴിഞ്ഞു. ഒരു ദൈവജനത വളരെ ആവശ്യമാണ്. ഞാൻ തോൽക്കുകയില്ല, എന്നെ ആർക്കും പരാജയപ്പെടുത്തുവാൻ കഴിയുകയില്ല. എന്നെയല്ല, ദൈവത്തിൻ്റെ നാമത്തെയാണ് ദുഷിക്കുന്നത്. ഞാൻ എൻ്റെ ബുദ്ധിയിലും എൻ്റെ സാമർത്ഥ്യത്തിലും എൻ്റെ കഴിവിലും എൻ്റേതായ സ്ട്രാറ്റജി അതിലല്ല,
മറിച്ച് എന്നെ സൃഷ്ടിച്ച എൻ്റെ ദൈവത്തിൻ്റെ ശക്തിയിലാണ്, കഴിവിലാണ്, വചനത്തിലാണ് ഞാൻ ആശ്രയിക്കുന്നത്. അതാണ് എൻ്റെ എല്ലാം എന്നുള്ള ആ വലിയ ഉറപ്പ്. ദൈവത്തിൻ്റെ വിശുദ്ധ വചനം എന്താണ് പറയുന്നത്? ലോകത്തിൽ ഉള്ളവൻ വലുതാണെന്നാണ്, അല്ല, എന്നിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലുത്. ഞാൻ സകലത്തിലും ജയാളി. ഐ മോർ ദൻ വിക്ടോറിയസ്. സകലത്തിനും ജയാളി, ജയാളിയേക്കാളും അപ്പുറത്തുള്ള ജയം. ദ വൺ ദാറ്റ് ഈസ് ഇൻ മീ ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഈസ് ഇൻ ദ വേൾഡ്. എന്നിലുള്ള ദൈവത്തിൻ്റെ ശക്തി, എൻ്റെ ദൈവം, അതാണ് ഏറ്റവും വലുത്. അതുകൊണ്ട് ഞാൻ തോൽക്കുകയില്ല, ഞാൻ പരാജയപ്പെടുകയില്ല, ഞാൻ ശക്തനാണ്, ഞാൻ ജയിച്ചിരിക്കുന്നു, ഞാൻ മുൻപോട്ട് തന്നെ പോകും എന്നുള്ള ഉറപ്പും ധൈര്യവും. ഇങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ ഈ ആശ്രയത്തെ നമുക്ക് വിജയത്തിൻ്റെ രഹസ്യമാക്കി മാറ്റിയെടുക്കുവാൻ സാധിക്കുന്നത്. ഞാനൊരു പഴയ പാട്ട് ഓർത്തു പോവുകയാണ്. ഞാനൊരു ചെറുപ്പകാലത്ത് ഒത്തിരി പാടിയിട്ടുണ്ട്. ഇപ്പോഴധികം പാടുന്നില്ല, വരികളെല്ലാം ഓർക്കുന്നില്ല. എന്നാൽ രണ്ട് ചരണങ്ങൾ ഇങ്ങനെയാണ് ആ പാട്ടിൻ്റെ വരികൾ. ആശ്രയം യേശുവിൽ എന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ ആശ്വാസം എന്നിൽ താൻ തന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ ആശ്രയം യേശുവിൽ എന്നതിനാൽ ഞാൻ ഭാഗ്യവാൻ. എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, ഇതാണ് ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത്. ഇതാണ് ദൈവം നമുക്ക് വേണ്ടി തന്നിട്ടുള്ള ഭാവി, നമുക്ക് വേണ്ടി തന്നിട്ടുള്ള സാധ്യതകൾ, അനന്ത സാധ്യതകൾ. എന്നാൽ അത് കൈവരിക്കുവാൻ, അത് നമ്മുടെ ജീവിതത്തിൻ്റെ വിജയരഹസ്യമാക്കി മാറ്റുവാൻ നമുക്കേറ്റവും അത്യാവശ്യം ഈ കർത്താവിൽ ആശ്രയിക്കുക, മനഃപൂർവ്വമായി ആശ്രയിക്കുക, ചോദ്യം ചെയ്യാതെ ആശ്രയിക്കുക, വ്യവസ്ഥ കൂടാതെ ആശ്രയിക്കുക. ദൈവത്തിലുള്ള ആശ്രയം മനഃപൂർവ്വമായി ഏറ്റുപറഞ്ഞ് ദൈവത്തിലുള്ള ശക്തിയിൽ ഞാൻ ഉറയ്ക്കുക. എല്ലാം സാധിക്കും. പരാജയങ്ങൾ മാറിപ്പോകും. കഷ്ടതകൾ വലിയ വിജയത്തിൻ്റെ പടികളായി മാറും. നിന്നെ പരിഹസിക്കുന്നവരും തെറ്റിദ്ധരിക്കുന്നവരും നിന്റെ മിത്രങ്ങളാകും. ചെറിയ ബാലനായ ദാവീദിനെ വലിയ ശക്തിമാനായ ശത്രുവിനെ പരാജയപ്പെടുത്തുവാൻ ദൈവം ഉപയോഗിച്ചതുപോലെ നിന്നെയും ശക്തനാക്കുന്ന ദൈവം നിന്നോടുകൂടെയുണ്ട്. നിന്റെ ജീവിതത്തിൻ്റെ എല്ലാ വശങ്ങളെയും സാഹചര്യങ്ങളെയും മാറ്റിയെഴുതി ഒരു പുതിയ ജീവിതം നൽകിത്തരുവാൻ ഈ ദൈവത്തിന് സാധിക്കും. ആ ദൈവത്തെ നമുക്ക് ആശ്രയിക്കാം. ആ ദൈവത്തെ ഉള്ളങ്ങളിൽ സ്വീകരിക്കാം. ദൈവം തന്നിട്ടുള്ള വചനങ്ങളെ ഏറ്റുപറയാം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി, നമ്മുടെ ജോലിക്ക് വേണ്ടി, നമ്മുടെ അയൽപ്പക്കാർക്ക് വേണ്ടി, നമ്മുടെ രാജ്യത്തിനു വേണ്ടി, നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ സ്ഥിതി വിഷയങ്ങൾക്കും വേണ്ടി. അപ്പോൾ ഇതാ പുതിയ ജീവിതം, പുതിയ ശക്തി, പുതിയ അനുഭവം, വിജയം നമ്മുടേതായിത്തീരും. ഈ ചിന്തകൾ നമുക്കേറ്റെടുക്കാം, ദൈവത്തിൽ ആശ്രയിക്കാം. നമ്മെ എല്ലാവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞങ്ങളുടെ സ്നേഹമുള്ള കർത്താവെ, അവിടുത്തെ കരങ്ങളിൽ ഞങ്ങളെ ഓരോരുത്തരെ ഏൽപ്പിക്കുന്നു. അങ്ങയിൽ ആശ്രയിക്കുവാനും ശരണപ്പെടുവാനും ശുഭാപ്തി വിശ്വാസത്തോടെ അങ്ങയിൽ മാത്രം ശരണപ്പെട്ട് മുൻപോട്ട് പോകുവാനും ഞങ്ങളെല്ലാവരെയും ശക്തീകരിക്കണം. അതിനായി തിരുക്കരങ്ങളിൽ ഞങ്ങളെ ഏൽപ്പിച്ചു തരുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ. ദൈവമായ കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകണം.